ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ആമിസ് കിച്ചൺ ട്രിക്സ്. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞാനൊരു ട്രാവലിംഗ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പീകോക്ക് പാർക്കിലാണെന്നുള്ളത്. അപ്പോൾ ദുബായ് തന്നെ ഫ്രീ ആയിട്ട് ഇത്രയും അടുത്ത് പീകോക്കിനെ തൊടാനും അവരുടെ കൂടെ കളിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ അറിയുന്നവർക്കല്ല, ഇത് അറിയാത്തവർക്കായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് നമ്മുടെ ഒരു പാർക്കിംഗ് ഏരിയയിലാണ് ഉള്ളത്. ജുമൈറ ടവറിൻ്റെ പാർക്കിംഗ് ഏരിയ ആണിത്. അപ്പോൾ അവിടേക്ക് നമുക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പീകോക്ക് ഉണ്ട്, അപ്പോൾ വണ്ടി സ്ലോ ആയിട്ട് പോകണം എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പാർക്കിംഗ് ഏരിയ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ഇത്രയും പീകോക്സ് ഉള്ളത്. അപ്പോൾ ഒരുപാട് ആൾക്കാരെ ദിവസവും കാണുന്നതുകൊണ്ട് തന്നെ ഒരു കുഴപ്പമില്ല. ആൾക്കാരെ കാണുമ്പോൾ പീകോക്ക് നമ്മൾ കൊത്താൻ വരിക ഒന്നും ചെയ്യുന്നില്ല. ഒരുപാട് പീകോക്കുകളുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല ടൈം എന്ന് പറയുന്നത് ഒരു 4 മണിക്ക് ശേഷം പോകുന്നതാണ്. അപ്പോഴാണ് നമ്മുടെ പീകോക്കുകളൊക്കെ ശരിക്കും റോട്ടിലേക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന കാണാൻ പറ്റും. തികച്ചും ഫ്രീ ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു അനുഭവം തന്നെയാണിത്. നമ്മളങ്ങോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ചെറുതായിട്ട് ബ്രെഡോ അങ്ങനെ പീകോക്കിന് ഫീഡ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ വെച്ച് കൊടുത്താൽ പീകോക്കുകളൊക്കെ ഇങ്ങനെ വന്ന് കൊത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള പീകോക്കുകളാണ് എല്ലാവരും. അതുപോലെ നമ്മളടുത്തേക്ക് പോകാനും ഫോട്ടോ എടുക്കാനും അങ്ങനെയൊന്നും യാതൊരുവിധ പ്രശ്നമില്ല. അപ്പോൾ നമുക്കിനി പീകോക്ക് പാർക്കിലെ കുറച്ച് കാഴ്ചകൾ കാണാം. അതുപോലെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര അടുത്ത് നിന്നുകൊണ്ട് ഒരു മയില് പീലി നിവർത്തി ആടുന്നതൊക്കെ കാണാൻ പറ്റുന്നത്. അത് ഒന്നൊന്നല്ല, ഒരാൾ പീലി വിടർത്തുമ്പോഴേക്കിനും ഒരുപാട് പേര് ഒരുമിച്ച് പീലി വിടർത്തുന്നുണ്ട് അവിടെ. അത് നമുക്കും നമ്മുടെ കുട്ടികൾക്കും ഒക്കെ ഒരു പുതിയ അനുഭവം തന്നെയാണ്. ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കുക, പിന്നെ ഒരുപാട് നേരം അവയത്തൊക്കെ കളിക്കുക. ഞങ്ങൾ ഒരുപാട് നേരം മക്കളേറ്റ് അവിടെ ചിലവഴിച്ചു. അതുപോലെ തന്നെ മക്കൾക്ക് അവിടെ നിന്ന് പോരണം തന്നെ ഉണ്ടായിരുന്നില്ല, കാരണം അത്രയും പീകോക്കിനൊക്കെ ഒരുമിച്ച് കാണുകയല്ലേ. അതുപോലെ തന്നെ പീലി പറക്കാൻ നടക്കുക, പക്ഷേ ഒരൊറ്റ മയിൽപീലി പോലും അവിടെ നിന്ന് നമുക്ക് കിട്ടിയില്ല. അതൊക്കെ അവിടെ നിന്ന് അപ്പം തന്നെ ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത്രയും പീകോക്ക് ഒരുമിച്ചിട്ടുണ്ടായിട്ടുള്ള ഒരു ഏരിയ ആണ്, പക്ഷേ നമുക്കതിൻ്റെ ഒരു ഫെതർ പോലും അവിടെ നിന്ന് കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ ഒരുപാട് നേരം അവിടെ ചിലവഴിച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ വൈകുന്നേര സമയങ്ങളിലാണ് ഇവിടെ നമുക്ക് പോകാൻ ഏറ്റവും നല്ല ടൈം എന്ന് പറയുന്നത്. അപ്പോൾ വേറൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഏരിയയും കൂടി ഉണ്ട് അവിടെ, നമ്മുടെ ദുബായ് ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ. അവിടെ നിന്നിട്ട് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുക്കാം. അപ്പോൾ ഈ ജുമൈറ ടവറിൻ്റെയും ദുബായ് ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ ബാക്കിലായിട്ടാണ് നമ്മുടെ ഈ പീകോക്ക് പാർക്ക് ഉള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ പോവാത്ത ആൾക്കാരെല്ലാവരും ഒന്ന് പോകണം. തികച്ചും ഫ്രീ ആയിട്ടൊരു വീക്കെൻഡിൽ നമ്മുടെ മക്കളൊക്കെ ആയിട്ട് പോയി അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ പിന്നെ കാണും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.